إذ جئت طيبة روم زورة قبري وغميت مدهوشا بهيبة قدره عمر القاضي തങ്ങള് പറഞ്ഞതുപോലെ മദീനയുടെ പ്രൗഢി കാണുമ്പോഴേക്ക് പരിഭ്രമിച്ച് വീണുപോവുകയാണ്. ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. എന്തൊരു ലോകമാണ് മദീന! ഹബീബായ തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന പുണ്യഭൂമിയാണ്. അവിടെ കാലുവെക്കാൻ നമുക്ക് അർഹതയില്ല. പക്ഷേ നമുക്ക് വേറെ നിർവാഹമില്ല. അതല്ലേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങള് പറഞ്ഞത്, ഹാജിയോ ഹാജിയോ ഹാജിയോ, അല്ലയോ ഹാജിമാരെ, ഹറം കീ സമീനോർ ഖദം രഖ കെ ചൽനാ. ഇത് ഹറമിന്റെ ഭൂമിയാണ്. നിങ്ങൾ തലവെച്ച് കാല് വെച്ച് നടക്കുകയാണോ? ഹറം കീ സമീനോർ ഖദം രഖ കെ ചൽനാ. അരേ സർ ക മൗഖ ഓ ജാനേ വാലേ, അല്ലയോ യാത്രികരെ, ഇത് കാല് വെച്ച് നടക്കേണ്ട ഭൂമിയല്ല, ഇത് തല വെച്ച് നടക്കേണ്ട ഭൂമിയാണ്. ഹബീബായ തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പേടിയാവുകയാണ്. ദാലുതേ ഖൽബ്മേ അജമതേ മുസ്തഫ സർക്കാർ ദോ ആലം പലാക്കോ സലാം. മദീന എന്ന് പറയുന്നത് മുഹിബ്ബീങ്ങളുടെ മനസ്സ് തറച്ചു നിൽക്കുന്ന ഭൂമിയാണ്. മദീനയിൽ പോകുന്ന എല്ലാവർക്കും പച്ച കൊപ്പ കാണാം. ഇന്ന് കണ്ടില്ലേ ആയിരക്കണക്കിന് സന്ദർശകർ വന്ന് പച്ച കുപ്പയെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെൽഫി എടുക്കുകയാണ്. ഇന്നാലില്ല ആരുടെ മുമ്പിൽ നിന്നിട്ടാണ് നീ സെൽഫി എടുക്കുന്നത്? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ സ്വരമുയർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് രണ്ടു പ്രാവശ്യം ചോദിച്ചെങ്കിലല്ലാതെ ശബ്ദം വ്യക്തമായി പുറത്തു വരില്ലായിരുന്നു. അത്രയും വളരെ വിനയത്തോടെ ഉമർ തങ്ങള് നോക്കിയ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൊട്ടിക്കരഞ്ഞ് സ്വീകരിച്ച ഹബീബായ തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പച്ച കുബ്ബയുടെ ചാര നിന്ന് സെൽഫി എടുക്കുകയാണ്. അവരറിയുന്നില്ല കൈഫ തറഖാറുഖിയകൽ അംബിയാഓ. ഏതൊരു രാജാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നത്, ഏതൊരു നേതാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല. കാരണം എന്താണ്? ഇതാരാണ് ഇവിടെ വിശ്രമിക്കുന്ന രാജാവാരാണ്? ജമീൻ മേ ഓ മുഹമ്മദ് മദീന രാജധാനി ആലം പർ ഹുക്കൂമത്ത്, വാനലോകത്തിന്റെയും ഭൂമിലോകത്തിന്റെയും കൈകാര്യങ്ങൾ ആലോചിക്കപ്പെടുന്ന മദീനയുടെ ദർബാറിൽ ചെന്ന് ഹബീബായ തങ്ങളുടെ മുവാചകത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ ഒരുങ്ങുന്നവരെ ആരാണ് വിശ്രമിക്കുന്നത് ഇവിടെ അറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ദർബാറിൽ ചെന്നാൽ കാലുറയ്ക്കുന്നില്ല, അവിടെ നിന്ന് അറയ്ക്കുകയാണ്. എന്തൊരു വലിയ നേതാവാണ്! ഞാനിത് പറയാൻ തുടങ്ങിയാൽ ഇതൊരു വലിയ ലോകമാണ് എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ. അതുകൊണ്ട് ഹബീബായ മുത്തനബി തങ്ങളിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വസീലയാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരുടെ കരം കവർന്ന് ചുംബിച്ച്, അവരുടെ സദസ്സിൽ പങ്കെടുത്ത്, അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് മുത്തുനബി തങ്ങളുടെ ഓമന മക്കളുടെ കൂടെ കഴിയാനൊരു നിയോഗം. അത് ചെറിയൊരു നിയോഗമല്ല. ആലൂ റസൂലില്ലാഹി ആലി മഖാമുഹും. ഉമറു ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ മറ്റെല്ലാ സഹാബത്തിനെയും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അബ്ബാസ് തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്റെ ഹബീബിലേക്ക് ചേരാൻ വേണ്ടിയാണ്. മുത്തനബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? മുത്തനബി തങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട ഹബ്സയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? എനിക്കൊരു നസബും സബബും ഹബീബിലേക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ്. മുറിയാത്ത പരമ്പരയാണ്, മുറിയാത്ത വിജയകാരണമാണ്. നാളെ ഹൗദങ്ങൾ വരെയുണ്ടേ നിമിത്തമെന്ന്, ഈ ബന്ധത്തിന്റെ മൂല്യം നാളെ ഹൗദ് വരെയുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടല്ലേ ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുന്നത്. അല്ലാഹു തആല ആ മഹബ്ബത്തിന്റെ ലോകത്ത് ചേർന്ന് അഹ്ലു ബൈത്തിലൂടെ ഹബീബിലേക്ക് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ പാശം പിടിച്ച് ഞങ്ങളുടെ ഹബീബിലേക്ക് ചേർന്ന് ഞങ്ങൾക്കുള്ള സയ്യിദുൽ വസീലെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കബൂൾ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മഹബ്ബത്ത് ഹബീബിലേക്ക് ശരിയായ അർത്ഥത്തിൽ കൽബിലൊന്ന് നിറച്ചു തരണം അല്ലാഹ്.